ഹലോ ഗൈസ്, ഞങ്ങൾക്കിന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങളുടെ കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരുപാട് കാഴ്ച ഒന്നുമില്ല, ചെറിയൊരു കാഴ്ച ഉള്ളൂ, ഒരു ഒറ്റ കാഴ്ച. അതെ, അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, നന്നാവൂല. വലിയ നല്ല വ്ലോഗൊന്നും അല്ലാന്ന് ഇപ്പഴേ ഇറങ്ങിക്കോന്ന്. വാണിംഗ് വാണിംഗ്. എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം സംഭവിക്കാൻ പോകുന്നുള്ളത് അല്ലേ. എന്താണ് വ്ളോഗ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ആൾക്കൊരു എന്തോ കൊറിയർ വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് അറിയില്ല. അത് വാങ്ങാനായിട്ട് പോവാണ്. അതാണ് സംഭവം. അടുത്ത് തന്നെയാണ്. ഇവിടെ ആളെത്തിയുണ്ടോ? അയ്യോ, എന്റെ ഫോൺ താഴെ പോയി. സാറല്ല പറ കൊറിയർ ഇങ്ങനെ കൊറിയർ പോയി വിളിച്ചിട്ടുണ്ട്. കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതുവരെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അതിന് എന്താ സംഭവം എന്നൊക്കെ ചെന്നാലേ അറിയുള്ളൂ. നമുക്ക് നോക്കാം എന്തായാലും. ഞാനൊരു എന്താ പറയാ, എന്റെ ഉള്ളിലൊരു ഇതുണ്ട്. എന്താണ് എന്താണ് നിന്റെ ഉള്ളിലുള്ളത്? ഏതെങ്കിലും ഒരു ഫാൻ അയച്ചതായിരിക്കാം. ഓ, അങ്ങനെ ആണോ? അല്ലെങ്കിൽ വല്ല പണിയാണോ? അത് പറയാൻ പറ്റൂല. നല്ല പ്രാങ്കും. ഇനി ഞാനെങ്ങാനും എടാ, നീ വല്ലതും ചെയ്താണോ? എനിക്ക് അതൊരു സംശയമുണ്ട്. നിന്റെ കാര്യം നമ്പാൻ പറ്റൂല. നീ എന്തും ചെയ്യും. ഇല്ല, ഞാൻ പാവാണ്. ഞാൻ അങ്ങനെ ചെയ്യൂടാ. സാധാരണ നമ്മള് വീഡിയോ കോൾ ചെയ്യുമ്പോഴേ സാധാരണ ഏതൊരു കൂടുതൽ ആണുങ്ങള് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഊട്ടി ഇങ്ങനെ നമ്മള് മറ്റുള്ളവരും നോക്കുകയില്ല. കൂടുതലും നീ തന്നെ ഒരുപാട് ചെയ്യാറുണ്ടെന്ന്. അത് ഞാനാണല്ലോ. അത് വേറെ രീതി. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും പോയി പാസ് ചെയ്ത് ആയിരിക്കണം. അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കാണാം. അയ്യോ, ഒരുപാട് ദൂരമുണ്ട്. ആദ്യം ആ സമയത്ത് ഒന്ന് കയറ്റി പിടിച്ചടാ. കയറ്റി പിടിക്കണം. ബ്രോ വിളിക്ക് വിളിക്ക് വിളിച്ചു. അത് തെറ്റാണ്. അല്ല, അത് പാടില്ല. ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഇവിടെ മരണ പോക്കണല്ലോ. അല്ല, ഇവർക്ക് എന്ത് കോളോ? അത് വാ, ലൗഡ് സ്പീക്കർ അല്ലേ. കോപ്പിറൈറ്റ് വരും. ഹലോ, എവിടെയുള്ള എവിടെ എത്തി? ഇപ്പൊ ഞങ്ങളിപ്പം ഇവിടെ ഉണ്ട്, നെല്ലിക്കുത്ത. ഞാനിതപ്പം നെല്ലിക്കുത്ത് എത്തിയിട്ടുണ്ട്. ആണോ? ഞാനിവിടെ ഒരു ബൈക്കിന് പോണ ആളിപ്പം. ഒരു സ്കൂട്ടി, ഒരു സ്കൂട്ടിയിലാണോ പോണേ? റെഡ് ബാഗ് ആണോ? സ്കൂട്ടിയിലാണോ പോകുന്നേ? ഇപ്പൊ നെല്ലിക്കുത്ത് ബാങ്കിന്റെ അവിടെ എത്തിയാ? ആ, ഓക്കെ ഓക്കെ. ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പൊ നമ്മള് കണ്ട ആള് തന്നെയാണ്. നമ്മളെന്തായാലും ചേസ് ചെയ്ത് പിടിക്കാൻ പോവാണ്. ആള് ആളറിഞ്ഞിട്ടില്ല ഇതുവരെ ആളെ ഞങ്ങള് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇതിലെ ഏറ്റവും വലിയ സസ്പെൻസ്. അപ്പോ ഞങ്ങളിനി വളരെ അതിസാഹസികമായി എന്നിട്ട് ഞങ്ങള് തന്നെ പ്രൗഡ്. ഓ, എന്റെ മോനെ എത്ര കഷ്ടപ്പെട്ടാ ഞങ്ങള് അല്ലേ. ഒരു കൊറിയറിന് വേണ്ടി. ആ, ഇനി പറയണ കേട്ടോ, ആദ്യം തന്നെ പറയണേ. അതായത് ഞങ്ങള് വിളിച്ചത് അറിയിക്കരുത് എന്ന് പറയണം. ഓ, അതെ അതെ അതെ, അത് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കേ. അപ്പോൾ ഈ കണ്ടന്റിന് ആ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതാണ്, അങ്ങനെയാണ് അതിന്റെ ഒരു. അയ്യോ അയ്യോ, എങ്ങനെയുണ്ട് നമ്മുടെ നാട്? ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്? ഇപ്പൊ എന്താ, ചെറുതായിട്ട് കണ്ടില്ലേ? ഫുള്ളായിട്ടല്ലെങ്കിലും ഞങ്ങൾ ക്യാഷ് എല്ലാം ഇല്ല. അത് ഒരു വണ്ടി ഒരു ബസ് മറിഞ്ഞു. ഇനിയിപ്പോ അതിൽ കാര്യമില്ല. ഓക്കെ, അതെ, നമ്മുടെ ആള് വരുന്നതാണ്. ഇതാണ് നമ്മുടെ ആള്. എന്താണ് നമ്മുടെ ആള്? ഈ ആള് തന്നെയാണ് നമ്മുടെ ആളെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ. ഞാനും ഇറങ്ങിയേക്കാം. യെസ്. സാധനം കിട്ടിയിട്ടുണ്ടേ.
ഇതാണ് സാധനം, ചെറുതാണ്. ശരിയല്ലേ, എല്ലാവരും ഇങ്ങനെ ചെയ്യാറല്ലേ. കാണുമ്പോ മുടി കുഴപ്പമില്ലല്ലേ. യെസ്, പോവാം. അതിനായിരിക്കും തെരുവിളി. പറ ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ ഇങ്ങനെയൊക്കെ? അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. വീഡിയോ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, തലമുടി ചെയ്യുന്നതിന്റെ, ഇങ്ങനെ വ്ലോഗ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ 500 വ്ലോഗ് ചെയ്തിട്ടിരിക്കുന്നു. എനിക്കൊരു സുഖീനും ചായയും കിട്ടാനുണ്ട്. വേണ്ട, നമുക്കിത് ഇതെന്താണെന്ന് അറിയണം. അതാണ് ഇപ്പം മുന്നിലുള്ള ഏറ്റവും വലിയ ഇത്. യെസ്, നമ്മള് ഭയങ്കരമായിട്ട് ജാട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നമുക്ക് ജാട ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിയാണല്ലോ. അല്ല, നീ നന്നായിട്ട് ജാടെന്ന് വിടാതെ ശരിക്ക് നോക്കി വണ്ടി ഓടിക്ക്. അല്ലെങ്കിൽ സംഭവം അങ്ങനെ. സുഹൃത്തുക്കളെ, നമുക്ക് മച്ചാന് അയച്ചെന്തോ, എന്തോ എന്തോ ഒരു ബോക്സ് പോലത്തെ എന്തോ സാധനം കേട്ടോ. എന്തോ ഒരു ചെറിയൊരു ബോക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ വായിക്കാം. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞങ്ങൾ നമുക്ക് പൊട്ടിച്ചു കാണാനുള്ളതല്ലേ, എന്തായാലും അറിയാലോ. നമ്മുടെ നാട് കാണണം ഒന്നുകൂടെ. പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് വൈകുന്നേരം നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറണം. നാട് കാണി ചുരത്തിലേക്ക് ഞങ്ങൾ ഇടക്ക് പോവാറുണ്ട്. ഒരു സമാധാനത്തിന് ഭയങ്കര ടെൻഷൻ വരുമ്പോ പോയിരിക്കും. ഒരുപാട് കമന്റ്സ് തെറിവിളി കേൾക്കുമ്പോ നമ്മള് അയ്യോ തിരിച്ചു. ആ ഒരു സാധനം കാണിക്കാം. ഈയൊരു ഈ ഒരു ചെറിയൊരു മൂന്ന് ഷോപ്പ് പോയതാണ്ടോ, ചെറിയൊരു കട പോലെ ഷട്ടറിട്ടെ. അത് ഞങ്ങളെ വീടായിരുന്നു ആദ്യം. പഴയ വീടായിരുന്നു ഞങ്ങളുടെ. അതായത് ഞങ്ങളുടെ അല്ല, എന്റെ വീടായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇത് വേറൊരു വഴിക്കാണ് വന്ന വഴിക്കാണ് പോണത്. വേറൊരു വഴിക്കാണ് പോണത്. ഇത് സാധാരണ കുറുക്ക് വഴിയാണ് ഞങ്ങളുടെ. ഈ വഴിയാണ് ഞങ്ങൾ അടിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് പറഞ്ഞാൽ ഓടുന്ന വഴി. ഓടുന്ന വഴി ഇതാണ്. അയ്യോ, അടി വരുന്നുണ്ട് അറിഞ്ഞ അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ നേരെ പാടത്തോടക്കും. ഇതിനു മുമ്പ് കടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നാട്ടുകാർ ഓടിക്കുമ്പോ ഞങ്ങൾ കടന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്തായാലും ഈ ബ്ലോഗ് ഒക്കെ എങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളത് ക്യാമറയിൽ തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടി അറിയാത്ത അവസ്ഥയാണ്. ഓണാക്കി റെക്കോർഡിന്റെ ബട്ടണ് ഓണാക്കി, പിന്നെ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തായാലും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതിൽ എന്താണെന്ന് അറിയാൻ. കാരണം പ്രത്യേകിച്ച് എനിക്ക്, കാരണം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഇവന്റെ മനസ്സില് നല്ല വിലപിടിപ്പുള്ള എന്തെങ്കിലും ആവണേന്നും എന്റെ മനസ്സില് എന്തെങ്കിലുമൊക്കെ ഒരു ലോക്കൽ സാധനം ആവണേന്നുമാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെയല്ലേ? രണ്ടുപേരും ഒരുമിച്ച്, ഇനി അതിന്റെ തന്നെയാണെന്ന് അറിയില്ല. ആള് പേഴ്സണലായിട്ട് എങ്ങനെ നമുക്ക് അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീട് എത്തിയിട്ടുണ്ട്. അല്ല, ഇനി രണ്ടുപേർക്കും ഇതാണ് നമ്മുടെ വീട്. കൊറേ മരൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും രണ്ടുപേർക്കുള്ളതാണോ പറയാൻ പറ്റില്ല. ശരി, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട്. അപ്പൊ ഗായ്സ്,
ഞങ്ങള് വീട്ടിലോട്ട് കേറുന്നില്ല. വീട്ടിൽ കേറുമ്പോ എന്താ പറയുക, ഒരു പ്രിയർ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞങ്ങള് നമ്മള് ആദ്യം വ്ലോഗ് ചെയ്തപ്പോഴേ ഒരു ചുമപ്പ് കുറച്ച് കൂടി, അത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചുവപ്പ് കൂടുതലാണ്. അത് ചിലപ്പോ മറ്റൊരു ചോര വലിച്ചാന്ന് എഴുതിണ്ടാവും അടിയിട്ടിട്ട്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലത്ത് കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, ഫുള്ള് ചെളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് യോജിച്ച് പോകും, കാരണം നമ്മള് നല്ല ചെളിയാണല്ലോ. അതെ, അതൊരു കറക്റ്റ് കാര്യം കേട്ടോ, അതൊരു കറക്റ്റ് കാര്യം. ഇതിപ്പോ ഫുള്ള് അല്ലേ, ഇതെവിടെ ഒരു ഒരു മരത്തടി, മരത്തടി അല്ല തെങ്ങ്, തെങ്ങ് തെങ്ങ് വീണടക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ മുകളിൽ കയറിയിരിക്കും, അതിന്റെ മണ്ടയിൽ കയറിയിരിക്കും. അതാണ് ഇത് വീണ് കിടക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസരം കിട്ടുള്ളൂ സത്യമായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതല്ല. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ, ഞങ്ങള് ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്, പാടം ഇതേപോലുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അതെ, പിന്നീടാണ് ഞങ്ങൾ റൂമിലേക്ക് ചേക്ക് കയറിയത്. യെസ്. അപ്പൊ മച്ചാനേ, നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചാലോ? പൊട്ടിക്കാം. നമ്മള് നമ്മളെ ഭംഗിയിലേക്ക് നോക്കുന്നുണ്ടോ എന്നൊരു സംശയം, നമ്മളല്ല നീല. ഓക്കെ, കവറൊക്കെ വലിച്ചു കയറുന്നുണ്ട്. ഇനി അഥവാ കവറുണ്ടോ? അല്ല, എന്തൊരു ബോക്സ് അല്ലേ, ഞാൻ പറഞ്ഞു ബോക്സ് ആണ്. ആ, ബ്രേസ്ലെറ്റ് ആണ് മോനെ, ബ്രേസ്ലെറ്റ്. അതിന് നീ എക്സൈറ്റ്മെന്റിൽ നീ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാ മതി. ഇത് നോക്ക്, സാധനം നോക്കടാ, ഇത് ഇങ്ങോട്ട് അവരെ കാണിച്ചു കൊടുക്കും. ഞാൻ കണ്ട്, എന്ത് നടക്കുന്ന പറ്റിയടാ, ഒന്നുള്ളൂ കൊള്ളാട്ടോ, എന്ത് കൊള്ളാന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഇതാണ് സാധനം അല്ലേ, ഇതാണ് സാധനം, ഇതാണ് സുഹൃത്തുക്കളെ സാധനം. കൊള്ളാം. ഇപ്പൊ ആദ്യം പറഞ്ഞത് അറം പറ്റി, ഇതാണ് പറയുന്ന ആദ്യം തന്നെ എല്ലാം വിളിച്ചു പോവരുത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ചെറിയൊരു ഉളവാണ്, ഒന്നും ഉണ്ടാവില്ല. എന്നാലും പക്ഷെ ഇത് എത്ര എന്തായാലും കഷ്ടപ്പെട്ട് വാങ്ങി അയച്ചു തന്നതാണ്. അതെ, അപ്പൊ അതിന് അതിൻ്റെതായ മൂല്യമുണ്ട് തീർച്ചയായിട്ടും. അതിന് എന്ത് ചെറുതാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കാണും. അതാണ്, അപ്പോ ഇത് വലിയ വ്ളോഗ് തന്നെയാണ്. ഞാൻ ആദ്യം ഇട്ടോ, പക്ഷെ സങ്കടമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഒരുപാട് ഉണ്ട് കേട്ടോ, ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ. സംഭവം ഒക്കെ ശരി തന്നെയാണ്. അപ്പൊ മച്ചാന് ആരോ ഒരാള്, അത് അറിയാൻ പറ്റൂടാ, അറിയാൻ ഇല്ല, അഡ്രസ് കൊടുത്തിട്ടില്ലേ, ഫ്രം കൊടുത്തിട്ടില്ല. ഓക്കെ, ആരോ ഒരാള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആരോ ഒരാള് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഇത് എന്നെ അറിയുന്ന ആരോ ആണ്ടാ, അല്ലാണ്ട് എങ്ങനെ എന്റെ അഡ്രസ് അറിയാ, ശരിയാണല്ലോ അല്ലേ, സത്യം ശരി കേട്ടോ, കറക്റ്റ് അഡ്രസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നീ എങ്ങാനും കൊടുത്തോ, ആർക്ക്, ആർക്കെങ്കിലും ഓടാ. ഞാൻ ആദ്യം ആകെ ഒരാൾക്ക് മാത്രം അഡ്രസ് കൊടുത്തിട്ടുള്ളൂ, നമ്മുടെ ചേച്ചിക്ക്, അമേരിക്കയിലേക്ക്. അല്ലാണ്ട് വേറെ ആർക്കും ഞാൻ അഡ്രസ് കൊടുത്തില്ല, ചിലപ്പോ അറിയുന്നവരാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പെങ്ങന്മാരോ. ഓക്കെ, ആരോ ഒരാള് എന്തായാലും ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, പക്ഷെ പെങ്ങന്മാരൊക്കെയാണെങ്കിൽ പറയില്ലടാ. ഇതാണ് സാധനം, സാധനം മച്ചാന് നല്ല ചേർച്ചുണ്ട്, കൊള്ളാം. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ അമ്മോ, ഞാൻ എന്തേ കാണുന്നത്, ഞാൻ എന്തേ കാണുന്നത്, അയ്യോ, ഒരുപാട് സന്തോഷം, ഒരുപാട് എന്റെ അമ്മോ, ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, എനിക്ക് പക്ഷെ ഇപ്പഴും ഇതാണ് ഇഷ്ടം, മച്ചാന്റെ കയ്യിൽ കാണാന്. പക്ഷെ ഇതിനേക്കാൾ വിലപിടിപ്പുള്ളത് ഇപ്പോ ഇതാണ്, കാരണം ഒരാൾ ഇഷ്ടത്തോടെ തന്നതാണ്, അപ്പൊ അതിൻ്റെതായ ഒരു പവർ ഇതിനുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ചെറിയ വേദനയും. മച്ചാനെ, നീ പേടിക്കണ്ട, നിനക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിലോ, പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് നോക്കാം. അതാണ്, പക്ഷെ ഇതിന്റെ കൂടെ ഞാനൊരു ഞാനൊരു നന്മ മരം കളിച്ചാലോ. എന്താടാ, നിങ്ങൾ ആരും എനിക്ക് ഒറ്റക്ക് അങ്ങനെ ഒന്നും അയക്കരുത്, അയക്കുന്നുണ്ട് കൂടി അയക്കണം. പിന്നെ മാത്രല്ല, സാധാരണ മറ്റു വ്ളോഗേഴ്സേ എനിക്ക് ഫ്രിഡ്ജ് വേണോ, വീട്ടില് അങ്ങനെ കട്ടില് വേണോ, അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇപ്പൊ പറഞ്ഞല്ലേ നന്മ മരം കളിച്ചാലോ എന്ന് ചോദിച്ചില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു. അല്ല, നമ്മള് വിളിച്ചു പറഞ്ഞല്ലോ, അല്ല നമുക്ക് കൊള്ളാല്ലേ, പിന്നെ അടിപൊളി. ഓക്കെ, എന്തായാലും പോവാണ്, മച്ചാന് കയ്യിലിട്ടു, ഇനി അതിലായിരിക്കും വീഡിയോ ഒക്കെ വരുന്നത് അല്ലേ, നമുക്ക് നോക്കാൻ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോട്ടെ, മാറ്റി മാറ്റിയിടും. പിന്നെ ഒരു രക്ഷയില്ല, വല്ലാത്ത ജാതി മനുഷ്യൻ. അപ്പൊ പോവാണ് കേട്ടോ. പിന്നെ എളിയാ, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എന്താ പറയാ, ഇതിന്റെ പേരൊന്നും ഇല്ലല്ലോ, ഇതാരാ അയച്ചതെന്നുള്ളത്. ഇല്ല, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കാണും. ആണോ ആണോ,
അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്ക് വരൂലേ? അതൊരു ചോദ്യമാണ്, പക്ഷേ അവന് നിന്നെയാണെങ്കിലും ഇഷ്ടം. ഓ, പറയാൻ പറ്റില്ല. എന്നോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടെങ്കിലോ? ഇനി എന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ നല്ല ഇതിനേക്കാൾ വിലപിടിപ്പുള്ളത് അയക്കാൻ വേണ്ടിട്ടാണല്ലോ. ചിലപ്പോ അങ്ങനെയാവോ? പറയാൻ പറ്റില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഫ്രം ഇല്ലാത്തതുകൊണ്ട് ആർക്കും പറയാ ഇത് താങ്കളെ അയച്ചതാണെന്ന്. അല്ലേ, അതൊരു സത്യം കേട്ടോ. അപ്പൊ കമന്റ്, അതായത് ഇപ്പൊ നമ്മുടെ അയച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഇത് കാണുന്നവർക്കും പറയാൻ പറ്റും. അത് സത്യം. അത് കമന്റ് ചെയ്തിടാൻ പറ്റും. ഇത് ഞങ്ങൾ അയച്ചതാണ്, ഇത് ഇന്ന ആളെ അയച്ചതാണ് എന്നൊക്കെ കമന്റ് ഇടാം. ഒരു സ്പെല്ലിംഗ് എങ്കിലും വെക്കായിരുന്നു. അല്ലേ, ആരാ അയച്ചതെന്ന് ഒറ്റ സ്പെല്ലിംഗ് വെച്ചാൽ മതി. അത് വെച്ചിട്ടെങ്കിൽ ഇനി ആളുടെ ഉറക്കം പോയി. അപ്പൊ എന്തായാലും നന്നായി, നമുക്ക് നന്നായിട്ട് ഉറങ്ങാം. ആള് ഉറക്കൊക്കെ ഒഴിച്ച് ആലോചിക്കട്ടെ. എന്തൊക്കെ സാധനം കിട്ടിയതിന്റെ പിന്നെന്താ കാണിച്ചു തന്ന്.